ഹലോ മക്കളെ അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ നീറ്റ് ട്വൻറ്റി ട്വൻ്റി ഫോറിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫെബ്രുവരി നയൻത്ത് മുതൽ മാർച്ച് നയൻത്ത് വരെ ഈ ഒരു സമയം വൺ മന്ത് സമയമുണ്ട് ഈ ഒരു സമയത്തിനുള്ളിലാണ് എൻ്റെ മക്കൾ നിങ്ങൾ എഴുതാൻ പോകുന്ന മെയ് ഫിഫ്തിന് നടക്കാൻ പോകുന്ന നമ്മുടെ നീറ്റ് എക്സാമിന് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഒക്കെ സെറ്റാക്കി വെക്കുക ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അപ്പം നിങ്ങൾക്ക് നമ്മളുടെ ഈ നീറ്റ് എക്സാമിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നമ്മുടെ എൻ ടി എ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു നീറ്റ് ട്വൻറ്റി ട്വൻറ്റി ഫോറിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു നമ്മുടെ പി ഡി എഫിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യവും അതുകൂടാതെ ഇതുവരെ ഇല്ലാത്തൊരു കാര്യം കൂടെ നമ്മുടെ ഇത്തവണത്തെ നീറ്റ് ട്വൻറ്റി ട്വൻറ്റി ഫോറിനുണ്ട് ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി വലുതായി കാണിച്ചു തരാം ഫെബ്രുവരി നയൻത്തിനാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് രജിസ്ട്രേഷൻ എത്ര വരെയാണ് നമുക്ക് സമയമുള്ളത് മാർച്ച് നയൻത്ത് വരെ നിങ്ങൾക്ക് സമയമുണ്ട് നമ്മുടെ നമ്മുടെയൊരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് നാല് സ്റ്റെപ്പിലാണ് ചെയ്യുന്നത് അതായത് രജിസ്ട്രേഷൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം രജിസ്റ്റർ ചെയ്യണം അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും കിട്ടും അത് ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യണം അപ്പം രണ്ടാമത്തെ സ്റ്റെപ്പ് ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ അച്ഛൻ്റെ പേര് നിങ്ങളുടെ പേര് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത് ആൻഡ് അതിൽ തന്നെ നിങ്ങൾക്ക് ഡോക്യൂമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുണ്ട് അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് വേണ്ട കാര്യങ്ങളെല്ലാം മിസ്സ് പറഞ്ഞുതരാം ഓക്കെ ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫീ പേയ്മെൻറ്റാണ് അപ്പോൾ ഫീസ് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ജനറൽ കാറ്റഗറി ആണെങ്കിൽ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ആൻഡ് ജനറൽ എൻ ആർ ഐ ആണെങ്കിലും ആയിരത്തി എഴുന്നൂറ് തന്നെയാണ് ആൻഡ് ജനറൽ ഇ ഡി ഡബ്ല്യു എസ് ഒ ബി സി എൻ സി എൽ എൻ സി എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ ക്രിമി ലെയറിൽ വരുന്ന ആയിരത്തി അറുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി തേർഡ് ജെൻഡറിൽ വരികയാണെങ്കിൽ തൗസൻഡ് റുപ്പീസാണ് അപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് നിങ്ങൾക്ക് ലാസ്റ്റ് സ്റ്റെപ്പിൽ പേ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫിഫ്ത്ത് മെയ്ക്ക് തന്നെയാണ് നമ്മളുടെ എക്സാം നടക്കുന്നത് ആൻഡ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രീ അവേഴ്സ് ട്വൻറ്റി മിനിറ്റ്സ് ആണ് ആ കാര്യങ്ങൾക്കൊന്നും ഒരു മാറ്റമില്ല പുതിയതായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് ഓക്കെ ജൂൺ ഫോർട്ടീൻത്തിന് തന്നെ റിസ ഔട്ടാവുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ റിസൾട്ട് വരുന്ന ഡേറ്റ് കൂടി എൻ ടി എ ഒഫീഷ്യലി തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എക്സാം ഒക്കെ കഴിഞ്ഞ് അല്ലേ മെയ് ഫിഫ്തിന് കഴിഞ്ഞ് വിത്തിൻ ഒരു മൂന്ന് വീക്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ടാകും ഓക്കെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മണിയുടെയും അഞ്ച് ഇരുപത് വരെ ഓക്കെ അപ്പം ഇതാണ് ഈ ഒരു സമയത്തിനുള്ളിലാണ് നിങ്ങളുടെ എക്സാംസ് നടക്കാൻ പോകുന്നത് അപ്പം മിസ് നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് സ്റ്റെപ്പുകളിലായിട്ടാണ് മെയിനായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഒന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ രജിസ്ട്രേഷൻ ഫോം ഫിൽ ചെയ്യുക എന്നുള്ളത് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളറിയിക്കും ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിപ്പോൾ ഫെബ്രുവരി നയൻത്ത് അതായത് ഇന്നലെ വന്നിട്ടേ ഉള്ളൂ ഓപ്പൺ ആയിട്ടേ ഉള്ളൂ ഇപ്പം തിരക്ക് കൂട്ടി ഓടിപ്പോയി എല്ലാം കൂടെ ചിലവിലാക്കണ്ട എന്ത് ചെയ്യുക സമയമുണ്ട് എല്ലാം ഒന്ന് മനസ്സിലാക്കി എല്ലാം കറക്റ്റാക്കിയതിന് ശേഷം ഫിൽ ചെയ്യുക എന്ന് വെച്ചാൽ ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യണം എന്നുള്ള ഒരു ടു ഡേയ്സ് വെയിറ്റ് ചെയ്ത് കറക്റ്റായിട്ട് തന്നെ ഫിൽ ചെയ്യുക അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷനാണ് രണ്ടാമത് നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക ആ സമയത്താണ് നിങ്ങളുടെ ഡോക്യൂമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഡോക്യൂമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫോർമാറ്റ് കാര്യങ്ങൾ എല്ലാം തന്നെ മിസ്സ് പറഞ്ഞുതരാം ഓക്കെ ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളുടെ പേയ്മെൻറ്റ് വരുന്നത് തേർഡ് സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റും കൂടെ ചെയ്യുന്ന നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുന്നതോടുകൂടി നമ്മളുടെ രജിസ്ട്രേഷൻ ഫോം ഫിൽ ചെയ്യുന്ന രജിസ്റ്റർ ചെയ്യുന്ന പരിപാടി കഴിഞ്ഞു അപ്പോൾ എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് വേണ്ടത് ഈ കാര്യങ്ങളെല്ലാം മെച്ചാൽ അറിയിക്കുന്നതായിരിക്കും ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാം ഫെബ്രുവരി നയൻത്തിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാർച്ച് നയൻതിനുള്ളിൽ നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യും അത് കഴിഞ്ഞ് ഒരു വീക്ക് സമയം നിങ്ങൾക്ക് ഉണ്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താനായിട്ട് ഓക്കെ അപ്പം അടിപൊളിയായിട്ട് നമ്മളതേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ മെയ് ഫിഫ്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ ഓൺ ആക്കി വെക്കുക നിങ്ങൾക്ക് വേണ്ടി വരെയുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം